ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ എളുപ്പമുള്ള ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ തീരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കായയാണ് തോരൻ വയ്ക്കാൻ പോകുന്നത്. നമ്മൾ കറിക്കായ എന്നൊക്കെ പറയത്തില്ലേ, ചെറിയ പഴത്തിൻ്റെ കായ, അതാണ് നമ്മളിന്ന് തോരൻ വയ്ക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ആദ്യം തന്നെ നമുക്കതൊന്ന് മുറിച്ചെടുക്കണം. അതിൻ്റെ ആ തൊലി ഭാഗം ഇങ്ങനെ വലിച്ചെടുത്തിട്ട്, പിന്നെ അത് കറയുള്ളതാണ്, അതുകൊണ്ട് ഞാനത് കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്കാണ് അരിഞ്ഞിട്ടത്. അപ്പോൾ കറയൊട്ടും നമുക്ക്, അല്ലെങ്കിൽ കറുത്തു പോകില്ലേ, ഇത് ഒരു കുഴപ്പമില്ലാതെ കിട്ടും. അങ്ങനെ ആ കായ മുഴുവനും ഞാൻ ഒരുപാട് കുഞ്ഞായിട്ടല്ല, കുറച്ചുകൂടി വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട്, നമ്മൾ സാധാരണ തോരൻ അരിയുന്നതിനേക്കാളും കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് എടുക്കണം. അതിനായി ആദ്യം തേങ്ങ എടുത്തു, അതിലേക്ക് മൂന്നോ നാലോ അല്ലി കുഞ്ഞുള്ളി എടുത്തു, പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തു. ഇനി എരിവിന് പച്ചമുളകായാലും മതി. എൻ്റെ കയ്യിൽ കാന്താരി ഉണ്ടായിരുന്നു, പല കളറിലുള്ള ഈ കാന്താരികളാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് ജീരകവും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ അതിലേക്ക് ചേർക്കണം. എന്നിട്ട് നിന്ന് ചതച്ചെടുക്കണം. ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് രണ്ട് പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇത്രയുള്ള ഒരുക്കങ്ങൾ നമുക്കിനി തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ചട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന ആ കായയുടെ കഷ്ണങ്ങൾ ഒന്ന് കഴുകിയിട്ട് ആ ചട്ടിയിലേക്ക് ഇടുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇനി നമുക്ക് ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് കൂടി അതിലേക്ക് ചേർക്കാം. വെള്ളം അങ്ങനെ ഒഴിക്കേണ്ട കാര്യമില്ല, അധികം വെള്ളം ഒഴിച്ചാൽ ഇത് വല്ലാതെ വെന്തുപോകും. ജസ്റ്റ് ആ ഒരു മിക്സിയുടെ ജാറ് കഴുകി ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം മാത്രം അതിലേക്ക് ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി അടച്ചു വെച്ചിട്ട് തീ ഓൺ ചെയ്തു. ഇനി അത് രണ്ട് മൂന്ന് മിനിറ്റ് ഇരുന്നൊന്ന് വെന്താൽ മതി. വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം, എന്നിട്ട് വീണ്ടും വയ്ക്കുക. അങ്ങനെ അത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതായിപ്പോ ഇത് വെന്തിട്ടുണ്ട്, വല്ലാതെ ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, ആ കഷ്ണങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. താളിക്കാനായി നമുക്ക് സാധാരണ പോലെ തന്നെ നന്നായിട്ട് വെളിച്ചെണ്ണ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ചെയ്യുമ്പോഴത്തേക്കും കറിവേപ്പിലയും മറ്റൽ മുളകും ഉള്ളിയും ഒക്കെ ഇട്ട് താളിച്ച് അത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. പഴയ ഞങ്ങളുടെ വെല്ലിച്ചിയൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് അരി കൂടി ചേർക്കും. ഞാനത് മറന്നുപോയി സത്യത്തിൽ. കുറച്ച് ഒരു സ്പൂൺ അരി കൂടെ വേണമെങ്കിൽ ഈ താളിക്കുന്ന സമയത്ത് വറുത്ത് ചേർക്കാം. അപ്പോൾ അതൊരു കടിക്കുന്നത് ഒരു പ്രത്യേക രസമായിരിക്കും. ഇത്രയേ ഉള്ളൂ, വളരെയധികം ടേസ്റ്റുള്ള നമ്മുടെ കായയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു പഴയ ഒരു ഓർമ്മയൊക്കെയാണ്. ഭയങ്കര രസമാണ് ഇത് കഴിക്കാൻ.